പറയുന്നത് കേട്ട് ഞങ്ങളുടെ തലയിൽ കയറണ്ട. ഫോണിൽ കണ്ട ആളുമായിട്ട് ചേച്ചിക്ക് ഒരു ബന്ധമില്ല എന്ന് തെളിഞ്ഞില്ലേ? ഇനി അത് ആവർത്തിക്കണ്ട. ഞങ്ങളെ ഞങ്ങളുടെ പാട്ടിന് വിട്ടേക്ക്. ചേച്ചി വാ. അമ്പോ, രണ്ടും പഠിച്ച കളികളാന്ന് തോന്നുന്നു. രണ്ടെണ്ണം കൂടെ ഈ കുടുംബത്തിന്റെ മാനം കെടുത്താനായിട്ട് ഇറങ്ങി തിരിച്ചേക്കാന്നാ തോന്നുന്നേ. ഇവരെ ഇറക്കി വിടാൻ ഞാൻ സൂരജിനൊരു സമയം കൊടുത്തിട്ടുണ്ട്. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കാം. അതിനുശേഷം തീരുമാനിക്കാം എന്താ വേണ്ടെന്ന്. എന്തോ കള്ളക്കളിയുണ്ട്. അവനാരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. ഇവരുമായി എന്റെ ബന്ധമാണെന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ശരിക്കും ഈ സമയത്തല്ല ആഗ്രയിൽ വരേണ്ടത്, ഇത് സീസണല്ല. ഇവിടെ വരാൻ അങ്ങനെ പ്രത്യേകിച്ച് സീസൺ ഒന്നുമില്ല ശ്യാമേട്ടാ. സീസൺ നോക്കിയാണോ ആളുകൾ പ്രേമിക്കുന്നത്? അതുപോലെ പ്രണയത്തിന്റെ സ്മാരകമായ താജ്മഹൽ കാണാനും സീസൺ ഒന്നും നോക്കണ്ട. പിന്നെ നമ്മള് ഹണിമൂൺ ട്രിപ്പിന് വന്നതല്ലേ, സീസൺ നോക്കാൻ പറ്റുമോ? ഏതായാലും മനസ്സൊന്ന് തണുത്തു, ഒരു റിലാക്സേഷൻ ഉണ്ട്. അത് ശ്യാമേട്ടൻ വെറുതെ പറയുന്നതാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ ഒരു മൂഡൌട്ട് ഉണ്ട് ശ്യാമേട്ടന്. അതിവിടെ എത്തിയപ്പോഴും ഉണ്ട്. അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. 10-20 ദിവസം ഇങ്ങനെ പോവാൻ പറ്റില്ലല്ലോ. സന്തോഷത്തോടെ അടിച്ചു പൊളിക്കാനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ ചുറ്റിക്കറക്കം താജ്മഹലിൽ നിന്ന് തുടങ്ങാം. നാളെ മോർണിംഗ് താജ്മഹൽ കാണാൻ പോവാം. ഒരു 10 മണിക്കെങ്കിലും ഉറക്കം എഴുന്നേക്കണം. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. ആയിക്കോട്ടെ. കല്യാണത്തിന്റെ ഒരുക്കത്തെ കുറിച്ചൊന്നും ആലോചിക്കാതെ കറങ്ങി നടക്കാണല്ലേ. ഒരുക്കങ്ങൾക്കൊക്കെ ഇനി മാസങ്ങൾ കിടക്കില്ലേ? എനിക്ക് അതിനൊക്കെ ഒരു മാസം മതി. ഇവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല. കല്യാണം അടുക്കുമ്പോ ഒരു വേവലാതി ഒഴിവാക്കാം. എല്ലാം നേരത്തെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ. അത് ശരിയാ. ഏതായാലും ഞാൻ നാട്ടിലെത്തിയ ഉടനെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. എന്താ അവിടെ ഒരു ശബ്ദം? അതിവിടെ ഫ്ലവർ വേസ് വീണതാ. എന്റെ മനസ്സ് വേറെ എവിടെയോ. അതാ, അതാരാ ഒരു പെണ്ണിന്റെ ശബ്ദം? അത് തള്ളിയിട്ടാളി തന്നെ. ഞാൻ പിന്നെ വിളിക്കാം, ഒന്ന് പുറത്തു പോണം. അതാരോ ഒരു പെണ്ണ്. ഇനി ആ ഹോട്ടലിൽ ഏതെങ്കിലും സ്റ്റാഫായിരിക്കോ? ആരോടായിരുന്നു ഫോണിൽ കത്തി വെച്ചത്? സ്റ്റേഷനിലെ ഒരു വനിതാ കോൺസ്റ്റബിളാ. ഒരു കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ. നിന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു. ഫോൺ തന്നാ പോരായിരുന്നോ? ഞാൻ അവരോട് സംസാരിക്കില്ലായിരുന്നോ? ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ.
എന്റെ ലക്ഷ്യം പൂർത്തിയാക്കും മുമ്പേ ദീപ്തി മാഡനെ പിടികൂടി അകത്താക്കി. കുറച്ചു കാലം കൂടി പുറത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്റെ ലക്ഷ്യം പൂർത്തിയാക്കായിരുന്നു. ഒക്കെ നശിപ്പിച്ചത് ദീപ്തി മാഡം. ഞാൻ അനുഭവിച്ച പീഡനം അവർക്കറിയാവുന്നതല്ലേ? അവനെന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ എനിക്ക് പൂർണ്ണമായും വിജയിക്കായിരുന്നു. എത്ര വലിയ അഡ്വക്കേറ്റിനെ വെച്ചാലും ഇനി അടുത്തൊന്നും പുറത്തിറങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്കൊരു വിസിറ്റർ ഉണ്ട്. എനിക്ക് വിസിറ്ററോ? വരും. എന്താ ഇവിടെ മുറിയില്? സാധാരണ വിസിറ്റേഴ്സ് ഏരിയയിലല്ലേ വിസിറ്റേഴ്സിനെ കാണാൻ പറ്റുക? നിന്നെ കാണാൻ വന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളാ. ഇവിടെ വെയിറ്റ് ചെയ്യൂ. എന്റെ കാല് പിടിക്കാൻ വേണ്ടി ദീപ്തി മാഡം വന്നതായിരിക്കും. അവരെ ഞാൻ ഒറ്റുകൊടുക്കില്ലെന്ന് പറഞ്ഞത് അവരെന്നെ പൂർണ്ണമായും വിശ്വസിച്ച് കാണില്ല. ഞാൻ ഇനിയും കോടതിക്ക് മുന്നിലെത്തും. അപ്പോ തുറന്നു പറയുമെന്ന് ഭയം കാണും. അവരല്ല എന്നെ പിടിച്ചകത്തിട്ടത്. അതിന്റെ പ്രതികാരം എന്നിലുണ്ടെന്ന് അവർ കരുതുന്നു. ഒരു ഐ പി എസുകാരിയുടെ ഗതികേട്. നമസ്കാരം വിനീത മാഡം. ഇങ്ങനൊരു പാവം വിസിറ്ററെ ഒട്ടും പ്രതീക്ഷ കാണില്ല അല്ലേ? ഇല്ല. എന്നെ അറിയായിരിക്കുമല്ലോ അല്ലേ? ഞാൻ സി ഐ ധനപാലൻ. അറിയാം. മറഞ്ഞു നിന്നിട്ടായിരുന്നെങ്കിലും ഞാൻ നിങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ദിവാകരൻ, ഋഷികേഷ്, ധനപാലൻ, ഈ ടീം എന്റെ പിറകെ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. എന്നെ കൈ കിട്ടാനായി ജെ കെക്ക് വൻ തുക കൊടുത്തത് നഷ്ടമായല്ലേ താങ്കളുടെ നേതാവിന്. മിടുക്കിയാണ് വിനീത, സൂത്രശാലിയും. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ കൺമട്ടത്ത് ഞാൻ പെടാതിരുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി വലയെറിയുമ്പോ ഞാൻ കുളത്തിലായിരുന്നില്ല, കരയിലായിരുന്നു. സഹതാപം തോന്നിയിട്ടുണ്ട് നിങ്ങളോട്. എന്നെ തേടി ഒരുപാട് അലഞ്ഞു. ഒടുക്കം ഒരു നോക്ക് കാണാൻ ജയിലിൽ വരേണ്ടി വന്നു അല്ലേ? അതെ, വിനീതയ്ക്ക് മുന്നിൽ ഞങ്ങൾ തോറ്റു, ഒപ്പം ദീപ്തി ഐ പി എസിന് മുന്നിലും. നിങ്ങൾ എന്നെ പിന്തുടർന്നത് ദീപ്തി മേടത്തെ അകത്താക്കാനായിരുന്നല്ലോ. എന്റെ നാവിൻ തുമ്പിലാണ് അവരുടെ ജീവിതമെന്ന് നിങ്ങൾക്കറിയാം. ദീപ്തിക്ക് മുന്നിൽ ഞങ്ങൾക്ക് ജയിക്കാൻ ഇനിയും അവസരമുണ്ട്. പക്ഷേ അതിന് വിനീത മനസ്സ് വെക്കണം. അപ്പോ നിങ്ങൾ എന്നെ കാണാമെന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അതെ, വിനീത ഇനിയും കോടതിയിൽ ഹാജരാകും. അപ്പൊ ദീപ്തിക്കെതിരെ മൊഴി കൊടുക്കണം. ദീപ്തി ചാനൽ ചർച്ചയിൽ പറഞ്ഞ പെൺകുട്ടി സാങ്കല്പിക കഥാപാത്രമല്ല, നീയാണെന്ന് പറയണം. കുഞ്ഞു കൊല്ലപ്പെട്ടത് അറിഞ്ഞിട്ടും ദീപ്തി അത് മൂടിവെച്ചു, കൂട്ടുനിന്നുവെന്ന് കോടതിയിൽ വെളിപ്പെടുത്തണം. അതുകൊണ്ട് എനിക്കെന്ത് ഗുണം? ദിവാകരൻ നേതാവിന്റെ പ്രതികാരം തീർക്കാൻ ഞാനും നിന്നെ കൂട്ടി നിൽക്കണം. മാത്രമല്ല ഈ കേസിലൂടെ കുഞ്ഞിനെ കൊന്നു എന്ന കുറ്റത്തിന് ഞാൻ വേറെ ശിക്ഷ അനുഭവിക്കണം.
കേസ് കോടികൾ അറിഞ്ഞ് ദിവാകര സാറ് നിന്നെ പുറത്തു കൊണ്ടുവരും, ഏറ്റവും വലിയ വക്കീലിനെയും കൊണ്ടുവരും, പുറത്തിറങ്ങിയ നിനക്ക് കോടികൾ വേറെയും തരും. പുറത്തിറങ്ങാൻ നിനക്ക് ആഗ്രഹമില്ലേ വിനീത? നിനക്ക് ഇനിയും ലക്ഷ്യങ്ങളില്ലേ? മാത്രമല്ല, നീ ഇപ്പൊ ജയിലിൽ കിടക്കാൻ കാരണം ദീപ്തി ഐ പി എസ് ആ. നിന്നോട് ഒരു കരുണയും കാണിക്കാതെ അവൾ പിടികൂടി അകത്തിട്ടു. സത്യത്തിൽ നിന്റെ മനസ്സിലും ദീപ്തിയോട് പ്രതികാരമുണ്ട്. ഈ അവസരം വിനീത പ്രയോജനപ്പെടുത്തണം, തന്നെ ഞങ്ങൾ രക്ഷിക്കും. എനിക്ക് രക്ഷപ്പെടേണ്ട ധനമാല സാറേ. ദീപ്തി മേടത്തെ കൊടുക്കാൻ ഞാൻ സഹായിക്കാം, പകരം എനിക്ക് വേണ്ടത് രണ്ടു പേരുടെ ചോരയാ. നിങ്ങളോ നിങ്ങളുടെ ആൾക്കാരോ ഞാൻ പറയുന്ന രണ്ടുപേരെ കൊല്ലണം. നിങ്ങളോ നിങ്ങളുടെ ആൾക്കാരോ ഞാൻ പറയുന്ന രണ്ടുപേരെ കൊല്ലണം. അങ്ങനെ ചെയ്താൽ ഞാൻ ദീപ്തി മേഡത്തെ കോടതിയിൽ ഒറ്റുകൊടുക്കും. ഞാൻ തയ്യാറാണ്. ആ രണ്ടുപേർ ആരാണ് വിനീത് പറ? സ്കൂൾ വാൻ പീഡനക്കേസിലെ രണ്ടുപേർ ഇപ്പോഴും ജയിലിലുള്ള കാര്യം സാറിന് അറിയാലോ. എന്നെ സംഘം ചേർന്ന് റേപ്പ് ചെയ്തവരിൽ രണ്ടുപേരെ ഞാൻ കൊന്നു. രണ്ടുപേരിപ്പോഴും ജയിലില്ല. അവരെ വകവരുത്തിയാൽ ധനബാലൻ സാർ പറയുന്നത് ഞാൻ ചെയ്യും. കുഞ്ഞിന്റെ കൊലപാതകവും അതിലെ ദീപ്തി മാഡത്തിനുള്ള പങ്കും ഞാൻ കോടതിയിൽ വെളിപ്പെടുത്തും. ചാനൽ ചർച്ചയിൽ ദീപ്തി മാഡം പറഞ്ഞത് സാങ്കല്പിക കഥയല്ല, എന്റെ കഥയാണെന്ന് ഞാൻ പറയും. ആ കഥാപാത്രം ഞാനാണെന്ന് പറയും. ആ പ്രതികൾ അടുത്ത മാസം ജയിൽ മോചിതരാവും. അതിനുശേഷം പോരാ കൊലപാതകം. ഇപ്പൊ തന്നെ ചെയ്യണം. അവര് ജയിലിലുണ്ടാകുമ്പോ തന്നെ. പറ്റുമോ സാറിന്? പകരം ഞാൻ ദീപ്തി മാഡത്തിന് ഒറ്റുകൊടുക്കും. ഇത് വിനീതയുടെ വാക്കാ സാർ. എന്നെ വിശ്വസിക്കും സാറിന്. അവരെ രണ്ടുപേരെയും കൊന്നിരിക്കും. അത് ഈ ധനബാലന്റെ വാക്കാണ്. വിനീതയ്ക്ക് എന്നെയും വിശ്വസിക്കാം. ആ വാർത്തയ്ക്കായി വിനീത കാത്തിരുന്നോളൂ. ആ കൃത്യത്തിന് ശേഷം നമ്മൾ വീണ്ടും കാണും. കുറച്ച് വൈകിയാലും സാരമില്ല, താജ്മഹൽ അവിടെ തന്നെ കാണും. ഹലോ, രാധികയല്ലേ? അതെ, ആരാ സംസാരിക്കുന്നേ? ഞാൻ ദീപ്തിയാണ്, പോലീസ് കമ്മീഷണർ. രാധിക തന്ന അപേക്ഷ പരിഗണിച്ച് രാധികയുടെ ഹസ്ബൻഡ് യദുകൃഷ്ണന്റെ മരണത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിന് ഓർഡർ ആയിട്ടുണ്ട്. ഞാനാണ് ആ കേസ് അന്വേഷിക്കുന്നത്. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു മാഡം. ദീപ്തി മാഡമാണ് അത് അന്വേഷിക്കുന്നത് അറിഞ്ഞാല് വളരെ സന്തോഷം. രാധിക നാളെ എന്നെ ഒന്ന് വന്ന് കാണണം. കമ്മീഷണർ ഓഫീസിൽ വന്നാൽ മതി.
എനിക്ക് രാധികയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. മാഡം, ഞാനിപ്പോ ആഗ്രയിലാണ്, ഒരു ടൂറിന് വന്നിരിക്കുക. എങ്കിലും സാരമില്ല മാഡം, ഞാൻ നാളെ എത്തിക്കൊള്ളാം. ടൂർ ക്യാൻസൽ ചെയ്യാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, നാളെ 11 മണിക്ക് നമുക്ക് മീറ്റ് ചെയ്യാം. ശരി മാഡം. ദീപ്തി മാഡം വിളിച്ചത് യദുവേടിന്റെ മരണത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഓർഡർ ആയി. സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തി മാഡമാണ് അന്വേഷിക്കുന്നത്. ദീപ്തി മാഡത്തിനെ കമ്മീഷണർ ഓഫീസിൽ ചെന്ന് കാണാൻ പറഞ്ഞു. എന്റെ മൊഴി എടുക്കണമെന്ന്. നാളെ 11 മണിക്ക് മീറ്റിംഗ് വെച്ചേക്കുക. നാളെയോ? അത് പറ്റില്ലെന്ന് പറ. നാളെ നമ്മൾ എങ്ങനെ എത്തും? എത്തുമെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ആവശ്യമല്ലേ, ടൂറ് പിന്നെ ആവാലോ. 10-20 ദിവസത്തേക്കെന്ന് പറഞ്ഞാ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചത്. എന്നിട്ടിപ്പോ ഇങ്ങനെയാണെങ്കിൽ എന്തിനാ ഹണിമൂൺ ട്രിപ്പിന് ഇറങ്ങിയത്? പെട്ടെന്ന് വിളിക്കുമെന്ന് കരുതിയില്ലല്ലോ. വിളിച്ച ഉടനെ ചെല്ലണമെന്നൊന്നുമില്ല. താൻ ദീപ്തി മാഡത്തിന് വിളിച്ച് മറ്റൊരു ദിവസം വരാന്ന് പറ. അത് ശരിയാവില്ല, നമുക്കിന്ന് പോയേ പറ്റൂ. രാധിക പെട്ടെന്ന് എങ്ങനെ പോവും? ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാ. നമ്മൾ ഇങ്ങോട്ട് വന്നത് പെട്ടെന്ന് തീരുമാനം എടുത്തിട്ടല്ലേ. ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടി. ശ്യാമേട്ടൻ ബുദ്ധിമുട്ടണ്ട, ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോളാം. എന്നാലും ഇന്ന് ഇവിടുന്ന് തിരിച്ചേ പറ്റൂ. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ശ്യാമേട്ടാ, എന്നോട് ക്ഷമിക്ക്. അന്വേഷണം അവസാനിച്ച ശേഷം നമുക്ക് വീണ്ടും ഇവിടേക്ക് വരാം. 20 അല്ല 30 ദിവസം വേണേലും കറങ്ങാം. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ? ഹലോ വിനീതേട്ടാ. ആ വീണ, അമ്മയുടെ കോമ്പൻസേഷൻ കിട്ടി. അതിൽ നിന്ന് കുറച്ച് കാശ് നിങ്ങൾക്ക് തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചെക്ക് എൻ്റെ കയ്യിലിരിക്കുക, ഞാൻ അങ്ങോട്ട് വരട്ടെ. അയ്യോ, അത് വേണോ വിനീതേട്ടാ? ആ അത് വേണം മോളെ. അമ്മയുടെ കാശ് എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ലോ, അത് നിങ്ങൾക്കും കൂടി ഉള്ളതാ. വാങ്ങിയേ പറ്റൂ. ശ്രുതിയുടെ വിവാഹത്തിന് ആ കാശ് ഉപയോഗിക്കാലോ. എങ്കിൽ വിനീതേട്ടൻ തൽക്കാലം ഇങ്ങോട്ട് വരണ്ട, ഞാൻ നാളെ രാവിലെ 10 മണിക്ക് സ്റ്റാച്യു ജംഗ്ഷനിൽ വന്ന് നിൽക്കാം. വിനീതേട്ടൻ അവിടേക്ക് വന്നാ മതി, ഞാൻ അവിടെ എത്തിക്കോളാം. ഓക്കെ 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 വീണ, ശരി ബൈ. നാളെ രാവിലെ 10 മണി സ്റ്റാച്യു ജംഗ്ഷൻ, രണ്ടിനെ ഞാൻ കൈയോടെ പിടികൂടും. വീഡിയോ ഇല്ലാതെ പിടിച്ച അമ്മയെ കാണിക്കും. ആ തെളിവ് മതി ഇവരെ ഇവിടുന്ന് തുരത്താൻ. ഹലോ അമ്മാവ, ശ്യാമാണ് സംസാരിക്കുന്നത്. യദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത് ദീപ്തി മേഡാണ്. മൊഴിയെടുക്കണമെന്ന് പറഞ്ഞ് രാധികയെ വിളിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരിക. ഓ, നല്ല സമയത്താണല്ലോ നിങ്ങൾ പോയത്. രാധികയോടൊപ്പം എനിക്ക് ചെല്ലാൻ പറ്റില്ല ദീപ്തി മേഡത്തിന്റെ മുന്നിലേക്ക്. ഞാൻ വിവാഹിതനാണെന്ന് അറിഞ്ഞാൽ അതോടെ തീർന്നു. സാരമില്ല, ഞാൻ പോവാം കൂടെ, അതല്ലേ നല്ലത്. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ഒരു കാരണവശാലും അവൾ എന്റെ പേരോ ബന്ധമോ പരാമർശിക്കാൻ പാടില്ല. ഇല്ല, അതൊക്കെ ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം. നീ ധൈര്യമായിരിക്കേ. ഓക്കെ. അവർ വരുന്നതിന് മുമ്പേ ആ പെണ്ണിന്റെ ശല്യം തീർക്കാൻ ചില പ്ലാനുകൾ ഞാൻ ഒരുക്കിയിരുന്നു. അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല.
ശമേട്ടാ, ഫ്ലൈറ്റ് ടിക്കറ്റ് ഓക്കെ ആയി. ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പൊ തന്നെ നമുക്ക് നാട്ടിലേക്ക് തിരിക്കാം. ആലോചിച്ച് നിൽക്കാതെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണ്ടേ? ഒന്ന് വേഗം വാ ശമേട്ടാ, എല്ലാം പാക്ക് ചെയ്യാം. അന്വേഷണം നടക്കട്ടെ, ഇനി അതൊരു കൊലപാതകമാണെങ്കിൽ പ്രതികളെ പിടികൂടട്ടെ.